Hi friends, in this video, I will paint Kerala saree. This peacock feather is painted. The peacock body part is painted. Now, this part is feather. I will show you video. This is a peacock. This is a picture of the saree. We have completed the peacock. Drawing area picture a screenshot print out. We normal A4 size print out. That is enlarged the picture. Fabric paint cheyyunnadinu munpayittu nammal frame fix cheyedukanam appo da ee video il kaanunnathu pole ningal frame fix cheyyuka. This is an orange and yellow combination. First, we apply yellow. We portion complete yellow. Apply the orange color shading. Light colored dress we paint the picture in the turkey. We the picture in brown color. We paint the outline. We paint it easy. Now, picture brown color paint. Apply the the picture completed yellow addition. Brown color paint is the bargain. The last outline is easy. This is the color. This is the shading. If you feathers, the middle portion is red and yellow shade. Now, we have brown red outline. And then, in the middle, yellow shade. This is the last painting. Black color use outline. Cherry brush outline. Next, we use orange color acrylic paint use feathers in the back shade. Now, we will see this video. Yellow color base coat is 10 minutes. There is problem. We will add the shade. If we yellow base, we will shade this shading. Then we will yellow add the Eporum is yellow add chain shasham or anjo pathomint, wait either the shading jaydoduka. Shade is the portion design varicanity and red color paint and use another. Upon either orange and yellow it shade either. If suppose green and yellow and shading chain the angular, think green in the dark shade paint and decade, Adundi de pole, designs varchodana. Upper dark green in the dark shade in Dakanaita, green in the Koda Korcher. Prussian blue mix it with a dark color. We use a dark color to use the designs. Now, orange and yellow red dye designs. Now, this video is designs and shade. ഷെയ്ഡിങ്ങും ബ്ലെൻഡിങ്ങും ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ് ഇടയ്ക്ക് വാഷ് ചെയ്തിട്ട് നല്ലപോലെ തുടച്ചെടുക്കുക അല്ലെങ്കിൽ നമ്മളുടെ കളേഴ്സ് ഒക്കെ കൂടി ബ്ലെൻഡ് ആയിട്ട് വേറെ കളർ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയ്ഡിങ് കിട്ടാതെ വരും നെക്സ്റ്റ് നമുക്ക് ബ്ലാക്ക് അക്രിലിക് പെയിന്റ് യൂസ് ചെയ്തിട്ട് ഈ ഫെദറിന്റെ മിഡിൽ പോർഷൻ മാത്രം ഒന്ന് ഔട്ട്ലൈൻ ചെയ്തു കൊടുക്കാം ആ ഔട്ട്ലൈൻ കൂടി വരുമ്പോഴാണ് ഈ പിക്ചറിന് കുറച്ചുകൂടി ഭംഗി നമുക്ക് തോന്നുള്ളൂ ശരിക്കും നമ്മൾ ഈ പിക്ചർ മ്യൂറൽ പെയിന്റിംഗ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പാർട്ട് നമ്മൾ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കാറുണ്ട് പിന്നെ ഇതൊരു സാരി ആയതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ റെഡ് ഔട്ട്ലൈൻ കൊടുത്തിട്ടും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ പുറത്ത് ഞാൻ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നില്ല ഫെദറിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഈ വീഡിയോയിൽ ഞാനൊരു പാർട്ട് മാത്രമാണ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ പീകോക്കിൻ്റെ ഫെദർ എങ്ങനെയാണ് ഈ ഡിസൈൻ വരയ്ക്കുന്നതെന്നാണ് അതിൽ കൂടുതൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഷെയ്ഡിങ് ചെയ്യുന്നതും കൂടി കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഭാഗങ്ങളോട് പെയിൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ടൈം ഇത്രയും തികയാതെ വരും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു പാർട്ട് മാത്രം കാണിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടുള്ളൂ പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് ഇപ്പോൾ നമ്മൾ സാരിയിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ മ്യൂറൽ എഫക്റ്റ് തന്നെ വേണം എന്നില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏത് കളർ യൂസ് ചെയ്തിട്ടും ഈ പിക്ചർ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം